തമിഴ്നാട് മുൻ മന്ത്രി കെ എൻ നെഹ്റുവിന്റെ സഹോദരൻ കെ എൻ രാമജയം കൊല്ലപ്പെട്ടു. തൃശ്ശിരാമ്പള്ളിയിലുള്ള വീടിന് സമീപത്ത് വെച്ചാണ് രാമജയത്തെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. രാവിലെ നടക്കാൻ പോയ രാമജയം തിരിച്ചു വരാത്തതിനെ തുടർന്ന് ഭാര്യ പോലീസിൽ പരാതി നൽകി. പോലീസ് നടത്തിയ തെരച്ചിലിലാണ് രാമജയത്തെ ക്രൂരമായി കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. വീടിനടുത്തുള്ള തിരുവള്ളൂർ സോലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. കാലും കൈയും കെട്ടിയ നിലയിലായിരുന്നു. ശരീരത്തിൽ ആഴത്തിലുള്ള നിരവധി മുറികളുണ്ടെന്ന് പോലീസ് അറിയിച്ചു. ഭൂമി തട്ടിപ്പ് കേസുൾപ്പെടെ രാമജയത്തിനെതിരെ നിരവധി കേസുകളുള്ളതായി പോലീസ് അറിയിച്ചു. രാമജയത്തെ അജ്ഞാതർ തട്ടിക്കൊണ്ടുപോയി കൊല ചെയ്തതാണെന്ന് പോലീസ് പറഞ്ഞു. ബോഡി വാസ് ഫൗണ്ട് ഹിയർ. മർഡർ എങ്ങനെ നടന്നത് சொல்ல முடியாது. ബോഡി എങ്ങനെ കിടച്ചത്? ഇപ്പോ ദേ ഫയർ ലാജ് ആയി. നമ്മൾ ഇത് ഇൻവെസ്റ്റിഗേറ്റ് பண்ணிட்டு சொல்றேன். അന്ന് കൊഞ്ചം ഹെഡ്ല ഇത് സൈഡില കൊഞ്ചം ഇരിക്കും. ഇപ്പോ ശരിയാ പാത്താ ഇത് ഉള്ള എത്ര ഇഞ്ചറി ഇരിക്കും. പോസ്റ്റ്മോർട്ടം ഇപ്പോ சொல்ல முடியும். 40-കാരനായ രാമജയത്തിന് ഭാര്യയും രണ്ട് കുട്ടികളുമുണ്ട്. സംസ്കാരം നാളെ തൃശ്ശനാപ്പള്ളിയിൽ നടക്കും. ഡി എം കെ അധ്യക്ഷൻ എം കരുണാനിധി രാമജയത്തിന്റെ മരണത്തിൽ അനുശോചനം അറിയിച്ചു. ഏഷ്യനെറ്റ് ന്യൂസ്, ചെന്നൈ. ഉത്തർപ്രദേശിലെ ബറേലിയിലെ ആശുപത്രിയിൽ നിന്നും കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി. ആശുപത്രിയിലെ ചികിത്സ തേടിയെത്തിയ അമ്മയുടെ കയ്യിൽ നിന്നും അജ്ഞാതർ കുട്ടിയെ തട്ടിയെടുക്കുകയായിരുന്നു. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ ഈ ആശുപത്രിയിൽ നിന്നും കുട്ടിയെ തട്ടിക്കൊണ്ടുപോകുന്ന മൂന്നാമത്തെ സംഭവമാണ് ഇത്. ബറേലിയിലെ ആശുപത്രിയിൽ ചികിത്സയ്ക്കായി എത്തിയ സ്ത്രീയുടെ കയ്യിൽ നിന്നും അജ്ഞാതൻ കുട്ടിയെ തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. സ്ത്രീകളുടെ ആശുപത്രിയിൽ തന്റെ രണ്ട് മക്കൾക്കൊപ്പം എത്തിയതായിരുന്നു ഗംഗാദേവി. 13-വയസ്സുകാരിയായ മൂത്ത മകൾക്കൊപ്പം 1-വയസ്സുകാരിയായ ഇളയ കുട്ടിയെ ഏൽപ്പിച്ച ശേഷമാണ് ഇവർ ഡോക്ടറെ കണ്ടത്. മടങ്ങിയെത്തിയ ഇവർ കുട്ടിയുമായി വാർഡിന് പരിസരത്ത് നിൽക്കുമ്പോഴാണ് അജ്ഞാതൻ കുട്ടിയെ തട്ടിയെടുത്തത്. കുട്ടിയെ തട്ടിയെടുത്ത ശേഷം ഇയാൾ അതിവേഗം രക്ഷപ്പെട്ടുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. പിന്നീട് ഇവർ പോലീസിൽ പരാതി നൽകി. നവജാത ശിശു ഉൾപ്പെടെ രണ്ട് കുട്ടികളെ കഴിഞ്ഞ ആഴ്ച ഈ ആശുപത്രിയിൽ നിന്നും തട്ടിക്കൊണ്ടുപോയിരുന്നു. ഈ സംഭവങ്ങളെക്കുറിച്ച് അന്വേഷണം നടക്കുന്നതിനിടെയാണ് മൂന്നാമതും കുട്ടിയെ തട്ടിക്കൊണ്ടുപോകുന്നത്. എന്നാൽ സംഭവത്തിൽ തങ്ങൾക്ക് ഉത്തരവാദിത്തമില്ലെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു. കുട്ടികളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കേണ്ടത് മാതാപിതാക്കളാണെന്ന് മെഡിക്കൽ ഓഫീസർ പറഞ്ഞു. അടുത്തിടയ്ക്ക് മൂന്ന് കുട്ടികളെ ഈ ആശുപത്രിയിൽ നിന്നും തട്ടിക്കൊണ്ടുപോയ വാർത്ത വന്നതോടെ ഇവിടുത്തുകാർ ആശങ്കയിലാണ്. സംഭവത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. നാഷണൽ ഡെസ്ക്, ഏഷ്യൻ ന്യൂസ്. CRPF ജവാന്റെ മൃതദേഹത്തോട് കരിപ്പൂർ വിമാനത്താവളത്തിൽ അനാദരവ് കാട്ടിയെന്ന് ആരോപണം. മഹാരാഷ്ട്രയിലുണ്ടായ കുഴിബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട വയനാട് സ്വദേശി PK ഷിബുവിന്റെ മൃതദേഹത്തോടാണ് അധികാരികൾ അനാദരവ് കാണിച്ചത്. മൃതദേഹം കരിപ്പൂരിലെത്തി മണിക്കൂറുകൾ കഴിഞ്ഞാണ് അധികാരികൾ മൃതദേഹം ഏറ്റുവാങ്ങാൻ എത്തിയത്. ഇന്നലെ ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് PK ഷിബുവിന്റെ മൃതദേഹം കരിപ്പൂർ വിമാനത്താവളത്തിൽ എത്തിച്ചത്. മൃതശരീരം ഏറ്റുവാങ്ങാൻ ഉദ്യോഗസ്ഥരോ CRPF അധികൃതരോ വിമാനത്താവളത്തിലുണ്ടായിരുന്നില്ല. മൃതദേഹം സ്വദേശത്തേക്ക് കൊണ്ടുപോകാനുള്ള ആംബുലൻസും എത്തിച്ചില്ല. 2.5 മണിയോടെ മലപ്പുറം മീഡിയം എത്തിയതിനു ശേഷമാണ് ആംബുലൻസ് സംഘടിപ്പിച്ചത്. പിന്നീട് സൈനിക ഉദ്യോഗസ്ഥരും വന്നു. 3 മണിയോടെയാണ് മൃതശരീരം വിമാനത്താവളത്തിൽ നിന്ന് പുറത്തെത്തിച്ച് നാട്ടിലേക്ക് കൊണ്ടുപോയത്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പും ഇതിന് സമാനമായ സംഭവം വിമാനത്താവളത്തിൽ നടന്നിരുന്നു. കശ്മീരിൽ മരിച്ച കണ്ണൂർ സ്വദേശിയായ ജവാന്റെ മൃതശരീരം കൊണ്ടുപോകാൻ മിലിലോറിയുമായാണ് അന്ന് സൈനിക ഉദ്യോഗസ്ഥർ എത്തിയത്. ഇതേ തുടർന്ന് ബന്ധുക്കൾ സ്വന്തം ചെലവിൽ ആംബുലൻസ് വിളിച്ച് മൃതദേഹം നാട്ടിലെത്തിച്ചു. കോയമ്പത്തൂർ വിമാനത്താവളത്തിലാണ് മൃതദേഹം വരുന്നതെന്ന തെറ്റായ സന്ദേശമാണ് ആശയക്കുഴപ്പത്തിനിടയാക്കിയതെന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ വിശദീകരണം. ഏഷ്യാനെറ്റ് ന്യൂസ്, മലപ്പുറം. വയനാട്ടിൽ ST പ്രൊമോട്ടർ നിയമനത്തിലുണ്ടായ അപാകതകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് വിവിധ ആദിവാസി സംഘടനകൾ രംഗത്തെത്തി. എന്നാൽ പ്രൊമോട്ടർ നിയമനവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്ന വാർത്തകൾ തെറ്റിദ്ധാരണാജനകമാണെന്ന് ആദിവാസി ക്ഷേമമന്ത്രി PK ജയലക്ഷ്മി പ്രസ്താവനയിൽ അറിയിച്ചു. ജില്ലയിൽ ST പ്രൊമോട്ടർമാരെ നിയമിച്ചപ്പോൾ ആദിവാസി വിഭാഗത്തിലെ എല്ലാ സമുദായങ്ങൾക്കും മതിയായ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ പട്ടികവർഗ ക്ഷേമവകുപ്പ് തയ്യാറായില്ലെന്ന് ആദിവാസി ക്ഷേമസമിതി പ്രവർത്തകർ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. മന്ത്രിയുടെ മണ്ഡലമായ മാനന്തവാടിയിൽ ഇത് നഗ്നമായി ലംഘിക്കപ്പെട്ടെന്നും AKS പ്രവർത്തകർ പറഞ്ഞു. ജില്ലയിലെ ആദിവാസി ജനസംഖ്യയിൽ 45% വരുന്ന പണി വിഭാഗത്തിന് മതിയായ പ്രാതിനിധ്യം ലഭിച്ചില്ല. അടിയ കാട്ടുനായ്ക്ക വിഭാഗത്തിൽപ്പെട്ടവരും അവഗണിക്കപ്പെട്ടു. ജനസംഖ്യ അനുപാതത്തിനനുസരിച്ചല്ല നിയമനം നടന്നിട്ടുള്ളതെന്നും ക്ഷേമസമിതി പ്രവർത്തകർ ആരോപിച്ചു. പഞ്ചായത്ത് അതിർത്തിക്ക് പുറത്തു നിന്നുള്ളവരെ പോലും പ്രൊമോട്ടർമാരായി നിയമിച്ചെന്നും ആക്ഷേപമുണ്ട്. ആദിവാസിയെ മർമ്മമായി ബന്ധപ്പെട്ടെല്ലാം ചർച്ച ചെയ്തപ്പെട്ട കോളനിയിൽ ഗവൺമെന്റ് നിയമിച്ചിരിക്കുന്നത് മൂൽപ്പുഴ പഞ്ചായത്തിലുള്ള ആളെയാണ്. അവർക്ക് ആ കോളനിയുമായിട്ടൊരു ബന്ധവുമില്ല. അങ്ങനെ വരുമ്പോൾ മീനങ്ങാടി പഞ്ചായത്തിൽ അപേക്ഷകരില്ലാത്തത് കൊണ്ടല്ല, മീനങ്ങാടി പഞ്ചായത്തിൽ 170 അപേക്ഷകരുണ്ടായിട്ട് 97 അപേക്ഷ മീനങ്ങാടി പഞ്ചായത്തിൽ മാത്രമുണ്ട്. 18-19 പ്രൊമോട്ടർമാരെ നിയമിക്കുമ്പോൾ ഒരാളെ നൂൽപ്പുഴ പഞ്ചായത്തിലുള്ള ആളെയാണ് നിയമിക്കുന്നത്. എന്നാൽ ഒരു വിഭാഗത്തിന് മാത്രമായി പ്രത്യേക പരിഗണന നൽകിയെന്ന വാർത്ത തെറ്റിദ്ധാരണാജനകമാണെന്നും സ്വജനപക്ഷപാതമോ പ്രത്യേക മമതയോ കാണിച്ചിട്ടില്ലെന്നും ഉദ്യോഗാർത്ഥികളുടെ കഴിവ് മാത്രമാണ് മാനദണ്ഡമാക്കിയതെന്നും മന്ത്രി PK ജയലക്ഷ്മി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, വയനാട്.
തിരുവനന്തപുരത്ത് വേളിക്കായലിൽ ആശുപത്രികളിൽ നിന്നുള്ള ഡ്രെയിനേജ് മാലിന്യം തുറന്നുവിട്ടതായി പരാതി. 10,000 മത്സ്യങ്ങളാണ് കായലിൽ പ്രാണനു വേണ്ടി പിടയുന്നത്. ഇന്ന് രാവിലെയാണ് മത്സ്യങ്ങൾ കൂട്ടത്തോടെ ജലോപരിതലത്തിൽ പൊങ്ങി വന്നത് നാട്ടുകാർ കണ്ടത്. 10,000 മത്സ്യങ്ങൾ ഊരിറ്റ് ശ്വാസത്തിനു വേണ്ടി പൊങ്ങിക്കിടക്കുകയാണ്. നിരവധി മത്സ്യങ്ങളും കടൽപ്പാമ്പുകളും ഇതിനോടകം ചത്തു പൊങ്ങിക്കഴിഞ്ഞു. കായൽ വലിയ തോതിൽ മലിനപ്പെട്ടതാണ് ഈ അവസ്ഥയ്ക്ക് കാരണമെന്ന് പ്രദേശവാസികൾ പറയുന്നു. ആശുപത്രികളിൽ നിന്നുള്ള മാലിന്യങ്ങൾ വൻതോതിൽ കായലിലേക്ക് തുറന്നുവിടുകയാണെന്നാണ് നാട്ടുകാരുടെ പരാതി. ഇവിടെ ഹോസ്പിറ്റലിൻ്റെ വേസ്റ്റ് ഒരുപാട് വരുന്നുണ്ട്. ഹോസ്പിറ്റലിൻ്റെ വേസ്റ്റ് എന്ന് സിറിഞ്ച് വരുന്നുണ്ട്, മെഡിസിൻ്റെ കുപ്പികൾ വരുന്നുണ്ട്, ഇവിടെ പിന്നെ നമ്മുടെ തിയേറ്ററിൽ ഉപയോഗിക്കുന്ന പല പാഴ്വസ്തുക്കളും വരുന്നുണ്ട്. പിന്നെ തന്നെ കാണും മലം കെട്ടിയിട്ടാണ് ഇങ്ങനെ പാക്ക് ചെയ്ത് മുകളിലേക്ക് വന്ന് കിടപ്പടം പല അവസരങ്ങളിലും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ചില ഒന്ന് മഴ വന്നു കഴിഞ്ഞാൽ ഭയങ്കര സ്മെല്ല് വരുന്നുണ്ട്, കാരണം അടിയിലുള്ളത് കംപ്ലീറ്റ് മുകളിലേക്ക് വരുന്നുണ്ട്. ജലപാതയ്ക്ക് വേണ്ടി പലയിടത്തും തടയണകൾ കെട്ടിയതോടെ കായലിൽ പല ഭാഗത്തും ഒഴുക്ക് നിലച്ച മട്ടാണ്. മാലിന്യം വന്നടിഞ്ഞ് കായൽ ജലത്തിൻ്റെ നിറം പോലും മാറിയിരിക്കുന്നു. അടിയന്തരമായി അധികൃതർ ഇടപെട്ടില്ലെങ്കിൽ വേളിക്കായൽ മത്സ്യങ്ങളുടെ ശവപ്പറമ്പാകും. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. പ്രേക്ഷകർക്ക് FIR കുറിച്ചുള്ള നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കാം. ഞങ്ങളുടെ വിലാസം ടു ദ പ്രൊഡ്യൂസർ, FIR, ഏഷ്യാനെറ്റ് ന്യൂസ് നെറ്റ്വർക്ക് പ്രൈവറ്റ് ലിമിറ്റഡ്, ഹൗസിംഗ് ബോർഡ് ജംഗ്ഷൻ, തിരുവനന്തപുരം. ഫേസ്ബുക്കിലും പ്രേക്ഷകർക്ക് FIR കുറിച്ചുള്ള അഭിപ്രായം രേഖപ്പെടുത്താം. സന്ദർശിക്കുക facebook.com/ASIANET News. ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കാം asianetnews.tv/FIR. FIR ഇവിടെ പൂർണ്ണമാവുകയാണ്. FIR പുനഃസംപ്രേഷണം നാളെ രാവിലെ 11:30 ഏഷ്യാനെറ്റ് ന്യൂസിൽ. ഇനി മുൻഷി കാണാം. നമസ്കാരം.